അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഗുരുതര ഭരണപ്രതിസന്ധി നേരിടുന്നതായി ആരോപിച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷെബീർ കറുമുക്കിൽ രംഗത്ത് വന്നു. 4 കോടി രൂപയുടേതടക്കമുള്ള പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടുന്നതെന്ന് അദ്ദേഹം വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. അവതാളത്തിലാവുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൽകാമെന്ന് പറഞ്ഞിരുന്ന ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ഏകദേശം ഫണ്ട് ലഭിച്ച മുറക്ക് നമ്മൾ ബില്ലുകൾ സമർപ്പിച്ചത് ട്രഷറിയിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടാത്തത് മൂലം സർക്കാർ ഈ സാമ്പത്തിക വർഷത്തിൽ അത് പിടിച്ചിട്ടാണ് നൽകുക. അത് ഏകദേശം 4 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിനെ നയിക്കും. അത് പല മേഖലകളിലും, റോഡ് മേഖലകളിലും പല മേഖലകളിലും വൻ നഷ്ടത്തിലേക്ക് പോകും. വലിയ പദ്ധതികളാണ് ഈ പ്രാവശ്യം പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബഡ്സ് സ്കൂള്, നടപ്പാത, ഗ്രൗണ്ട് അടക്കമുള്ള വലിയ പദ്ധതികൾ ഈ പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് നടപ്പാക്കാൻ പോകുന്നുണ്ട്. അതിനൊക്കെ ബാധിക്കുന്ന രീതിയിലാണ്. അതിൽ ബഡ്സ് സ്കൂൾ ഞങ്ങൾ എന്ത് വന്നാലും അത് നടപ്പാക്കും. ബാക്കിയുള്ള വലിയ പദ്ധതികൾക്കൊക്കെ ഇത് ബാധിക്കുന്ന രീതിയിലേക്കാണ്. റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ബാധിക്കും. സർക്കാർ വാഗ്ദാനം ചെയ്ത ഫണ്ട് നൽകുന്നതിൽ വാക്കുപാലിക്കാതിരുന്നതിനാലും പണി പൂർത്തിയാക്കി ട്രഷറിയിൽ ബില്ലുകൾ സമർപ്പിച്ചതിന് പണം പാസാക്കി നൽകാത്തതുമാണ് ഭരണസമിതി ഗുരുതര പ്രതിസന്ധി നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് നമുക്ക് ഉദ്യോഗസ്ഥർ ഇപ്പൊ നിലവിലുണ്ട്, പക്ഷേ നമ്മുടെ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടാകാറില്ല. അതിങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് പോകും. അപ്പോ പുതിയ ആളുകൾ വരുമ്പോൾ 2 മാസം കാലതാമസം ഉണ്ടാവും. എഇമാരില്ലാതെ, ഓവർസിയർമാരില്ലാതെ പഞ്ചായത്ത് കുറെ പോയിട്ടുണ്ട്. അതിന്റെ ഒരു അനുഭവമാണ്, അതിന്റെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇനി ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ നമ്മുടെ ഏകദേശം എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാറിപ്പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പുതിയ ആളുകൾ ആരും അപേക്ഷ കൊടുത്തിട്ടില്ല പഞ്ചായത്തിലേക്ക്. അവർ വരുന്ന കാലതാമസം, ഒരു 2 മാസമൊക്കെ കാലതാമസം ഉണ്ടാകും. അത് ഈ വിലപ്പെട്ട സമയമാണ്. ആ സമയം നമുക്ക് നഷ്ടപ്പെടും. ഫണ്ടില്ലാത്തത് കാരണം വിവിധ വികസന ക്ഷേമ പദ്ധതികൾ പഞ്ചായത്തിന് ഉപേക്ഷിക്കേണ്ടി വരുമെന്നും ഈ വർഷം എത്ര രൂപയാണ് ലഭിക്കുക എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും ഷെബീർ കറുമുക്കിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam Jam Hypermarket, exceeding expectations.